പാലക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് പുലി ഇറങ്ങിയതായി സംശയം. താണാവ് ജംഗ്ഷന് പരിസരത്താണ് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാതെ വനംവകുപ്പ്. സംസ്ഥാനമൊട്ടാകെ ഈ വന്യജീവികളുടെ ശല്യം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ പാലക്കാട് താണാവ് ജംഗ്ഷനിൽ നിന്നും പുതിയൊരു വാർത്ത ഇത്തരത്തിൽ പുറത്തു വരുന്നത്. അതായത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ താണാവ് ജംഗ്ഷനിലാണ്. വളരെയധികം ജനത്തിരക്കേറിയ ഒരു പ്രദേശമാണ്. ഈ സ്ഥലത്ത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ പുലിയെത്തി നായയെ പിടിച്ചു കൊണ്ടുപോയി എന്നുള്ളൊരു വാർത്തയാണ് പ്രചരിക്കുന്നത്. ഇതോടുകൂടി പ്രദേശവാസികളെല്ലാം തന്നെ വലിയ ഭീതിയിലാണ്. ഇവിടെ നിരവധി കടകളുണ്ട്, ആളുകൾ നിരന്തരം വന്നു പോകുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് കേട്ട ആളുകളുണ്ട് ഇവിടെ, അവരോടുകൂടി നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, ഒന്ന് എന്താ കേട്ടത് ശരിക്കും? കാലത്ത് വാക്കിങ്ങിന് വന്ന ഒരു സാറ് പറഞ്ഞിട്ടാണ് ഒരു നായയെ പിടിച്ചിട്ട് മുകളിലോട്ട് കയറിപ്പോകുന്നതായിട്ട് കണ്ടു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ പുലി വന്നിട്ടുണ്ടാവും എന്നുള്ളത്? ഉണ്ടാവുന്നുള്ളൂ. ഇതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ തെരുനായ്ക്കളുടെ ശല്യം ഇവിടെ ജാസ്തി. ഇന്നലെ കാലത്ത് മുതൽ ഈ നേരം വരെ തെരുനായ്ക്കൾ ഇവിടെ ഇല്ല, അപ്പം ഞാൻ കണ്ടിട്ടില്ല. കാലത്ത് 5 മണി മുതൽ 7 മണി വരെ ഞാൻ ഇവിടെ ഉള്ള ആളാണ്. അതാണ്, അത് സത്യമാവാൻ സാധ്യതയില്ല. അപ്പോൾ ആ ആൾ വന്നിട്ട് പറഞ്ഞിട്ട് പോവാണോ ചെയ്ത പുലി വന്ന്? അതെ, ആ പറഞ്ഞിട്ട് പോയി, നമ്മൾ കണ്ടില്ല, പക്ഷെ കേട്ട അറിവ് മാത്രം. ചേച്ചി അങ്ങനെ ഈ പുലീനെ കണ്ടു എന്നുള്ള കാര്യം കേട്ടിരുന്നു? ഇവിടെ കേട്ടിരുന്നു, അവർ വന്നിരുന്ന് പറഞ്ഞാണ്. ഞങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം, ഇതിലെ പോയതാണ്. ഇതിലെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോയി എന്നാണ് പറഞ്ഞത്. അവർ നടന്നിട്ട് വരുന്ന പോകുമ്പോൾ നാലേമുക്കാലാകുമ്പോൾ ആണെന്ന് അവർ കണ്ടെന്നാണ് പറഞ്ഞത്. ഇതിലെ വലിച്ചുകൊണ്ട് പോയിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഇതിലെ നടക്കാൻ പോയവരാണോ ഈ പറയുന്നത്? പോയവരാണ്, അവരെ ബാക്കി ഇങ്ങനെ പോയ ആൾക്കാരാണ് പറഞ്ഞത്. തീർച്ചയായും ഏതായാലും ഈ ഒരു വാർത്ത വന്നതോടുകൂടി പ്രദേശത്തുള്ളവരൊക്കെ തന്നെ വലിയൊരു ഭീതിയിലാണ്. നമുക്കിപ്പം വേറൊരാളും കൂടെ ചേരുന്നുണ്ട്. ചേട്ടാ, നിങ്ങളൊക്കെ ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളാണ്, അപ്പോഴാണ് ഈ ഒരു പ്രദേശത്തുള്ളവരാണ്, അപ്പം ഇത്തരത്തിൽ പുലി വന്നു എന്ന് പറയുമ്പോൾ വലിയൊരു ഭീതിയല്ലേ? ശരി, ഇതിൽ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറഞ്ഞാൽ വേറെന്തറിയോ, ഇത് നമ്മുടെ റെയിൽവേ ജംഗ്ഷൻ്റെ ബാക്ക് വശമാണ്. ഇവിടെ കാലത്ത് നേരത്തെ ഒത്തിരി ആൾക്കാർ ട്രെയിൻ യാത്രയ്ക്ക് പോകുന്നൊരു ഏരിയ കൂടെയാണ്. പിന്നെ രണ്ടാമത് ഈ അവിടെ ബിൽഡിംഗ് വർക്ക് നടത്താൻ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കണം, കുറേ ഹിന്ദിക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അവർക്കിടയ്ക്ക് ഇപ്പോൾ ആശങ്കയായി, അവർ രാത്രിയൊക്കെ മൊബൈൽ നോക്കി 2-1 മണി വരെയൊക്കെ ഇരിക്കാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കുള്ള ആശങ്ക എന്താ പറഞ്ഞാൽ, ഇവിടെ ഉള്ളപ്പോൾ നായ്ക്കളുടെ ശല്യം, കുറേ നായ്ക്കളുടെ ശല്യമായിരുന്നു. പക്ഷേ അപ്പോൾ ആ നായ്ക്കൾ പോലും പേടിച്ച് ഇവിടെ ഇല്ലാത്തൊരവസ്ഥയിരിക്കുന്നു. ഇവർ പറയുന്നത് ഏകദേശം ഈ വഴി പോയി എന്നാണ് പറയുന്നത്, വ്യക്തതയല്ല. കാര്യം കാണാത്തതുകൊണ്ട് വ്യക്തതയല്ല. തീർച്ചയായും അത്തരത്തിലൊരു വാർത്തയാണ് ഇവിടെ ഇപ്പോൾ പ്രചരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അതിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചില്ലെങ്കിലും ആളുകൾക്ക് കാര്യമായ ഒരു ഭയം ഈ കാര്യത്തിലുണ്ട്. എന്താണ് അവിടെ അറിയുന്നത്? അറിയുന്നത് നമുക്ക് ഇതിനെ ഇത് കേട്ടപ്പോൾ നമുക്കും ഒരു ഭയമായി തുടങ്ങി. നമുക്കിവിടെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഇത് രാത്രി വരാൻ പോകാനൊക്കെ ആയിട്ടൊരു പേടി. ഇതൊക്കെ ആയി ഇവിടെ എന്തെങ്കിലും ഒരു നടപടി വേണമെന്നുള്ളൊരു ആവശ്യമുണ്ടോ വനംവകുപ്പ്? വേണം, തീർച്ചയായിട്ടും വേണം. അത് ഇതില് വേറെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പുള്ളിയുടെ ഷോപ്പില്ലേ, അത് ഉണക്കമീൻ വിൽക്കുന്ന ഇതാണ്. അപ്പം മാക്സിമം ഇതിന്റെ സ്മെല്ലടിച്ച് അതുകൊണ്ട് വന്നാലോ അതൊരു ഭയവും കൂടെ ഉണ്ടാവുമായിരിക്കും, സ്വാഭാവികമാണ്. തീർച്ചയായും അവർ പറയുന്നത് അല്ലെങ്കിൽ അവർ കേട്ട കാര്യം എനിക്ക് പിറകിൽ കാണുന്ന ഈ വഴിയിലൂടെ പുലി നായയെ കടിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഇവിടെ മുഴുവൻ പ്രചരിക്കുന്നത്. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം ഔദ്യോഗികമായി ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും ഒരു പരിശോധന നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആളുകളുടെ ഏറ്റവും വലിയ ഭീതി എന്ന് പറയുന്നത് ഇവിടെ നിന്നും കുറച്ച് അങ്ങോട്ട് പോയാൽ ധോണി പ്രദേശമാണ്, അവിടെ നിരന്തരം പുലിയുടെ ശല്യമുണ്ട്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അവിടെ പുലിയെ പിടികൂടുന്നതിന് വേണ്ടി കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലയിൽ മലമ്പുഴ പ്രദേശത്തും ഈ വളർത്തുമൃഗങ്ങളെയൊക്കെ പിടികൂടുന്ന സാഹചര്യത്തിൽ അവിടെയും പുലിയെ പിടികൂടുന്നതിന് വേണ്ടി കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ വാർത്തകൾ വരുന്ന സമയത്താണ് ഈ ജനത്തിരക്കേറിയ സ്ഥലത്ത് പുലിയെ കണ്ടെന്നും പുലി നായയെ പിടിച്ചു കൊണ്ടുപോയി എന്നുള്ളൊരു വാർത്ത വരുന്നത്. അതോടുകൂടി ഈ പ്രദേശത്തുള്ളവരാകെ വലിയ ഭീതിയിലാണ്. ഏതായാലും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വേണം, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു പരിശോധന നടത്തി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം എന്നുള്ളതാണ് ആളുകൾ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ഷിജു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.